മോദി സർക്കാർ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ അവതരിപ്പിച്ച വഖഫ് ഭേദഗതി ബില്ലിനെതിരെ എല്ലാ കോണിൽ നിന്നും വിമർശനങ്ങൾ ശക്തമാവുകയാണ്. വിഷയത്തിൽ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ എം പി രംഗത്തെത്തിയിരുന്നു. മതങ്ങളെ തമ്മിലടുപ്പിച്ച് രാജ്യത്ത് വിഷം കലക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുവെന്നും അത്തരം നീക്കം അനുവദിക്കില്ലെന്നുമായിരുന്നു ഇ ടിയുടെ പ്രതികരണം. In a different way. That is what you are doing. Your intention is to spoil this country's communal identity. വഖഫ് ബിൽ ഭരണഘടനാ വിരുദ്ധവും മൗലികാവകാശത്തിന്റെ ലംഘനവുമാണ്. ആർട്ടിക്കിൾ 14, 15, 25, 26, 30 എന്നിവയുടെ ലംഘനമാണ്. കേന്ദ്ര സർക്കാരിന്റെ വൃത്തികെട്ട അജണ്ടയാണ് നടപ്പാക്കുന്നത്. വിവാദ ബിൽ പാസാക്കിയാൽ രാജ്യത്തെ വഖഫ് സംവിധാനം തകർക്കപ്പെടുമെന്നും ഇ ടി ചൂണ്ടിക്കാട്ടി. This bill is ill-motivated, sir. You have got dirty agenda with you. Yes. വഖഫ് ബോർഡിനും വഖഫ് കൗൺസിലും യാതൊരു പ്രാധാന്യവും ഇല്ലാതാകുമെന്നും വഖഫ് ബോർഡിന്റെ എല്ലാ അധികാരങ്ങളും കവർന്നെടുത്ത് ജില്ലാ കളക്ടർമാർക്ക് നൽകപ്പെടുമെന്നും ഇ ടി മുഹമ്മദ് ബഷീർ വ്യക്തമാക്കി. Because all the powers vested with these bodies are captured by the government and hand over to the district collector. വഖഫ് ബോർഡ് ചെയർമാന്റെ അധികാരത്തിന് മുകളിൽ കലക്ടർ വരുന്ന സാഹചര്യത്തിലേക്ക് ഇത് നയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. As per this act, collector is superior than the chairman of the Vakf Board, sir. That is the system we can see in this, sir. Sir, പല വിധത്തിൽ രാജ്യത്ത് വിഷം കലർത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണ്. രാജ്യത്തിന്റെ മതേതര സ്വഭാവത്തെ തകർക്കും, ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ഇ ടി മുഹമ്മദ് ബഷീർ അഭിപ്രായപ്പെട്ടു. You are putting Hindus and Muslims in watertight compartment. You may have that desire, but we will not allow this country to go in that direction. കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച വിവാദ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ ലോക്സഭയിൽ ഒന്നാകെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. ബില്ലിനെ ചൊല്ലി ലോക്സഭയിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ വാക്പോര് അരങ്ങേറിയിരുന്നു. ബില്ലിനെ എതിർക്കുന്ന ഇന്ത്യാ സഖ്യം നേതാക്കൾ ക്ഷേത്ര ഭരണത്തിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്താറുണ്ടോ എന്ന പ്രസക്തമായ ചോദ്യമാണ് ഉന്നയിച്ചത്. യു ആർ റിമൂവിംഗ് ദ ക്ലോസ് ഓഫ് വഖഫ് ബൈ യൂസ് ത്രൂ ദിസ് അമെൻഡ്മെന്റ്. ദാറ്റ് മീൻസ് ദേർ ഈസ് ഗോയിങ് ടു ബി ഡിസ്പ്യൂട്ട് ഇൻ ഈച്ച് ആൻഡ് എവരി മോസ് വേർ ദേർ ഈസ് നോ ഡീഡ്. ബിൽ മതപരമായ വിഷയത്തിലുള്ള ഇടപെടലാണെന്ന് കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാലും വിമർശനം ഉന്നയിച്ചു. ഈ വിഭജന രാഷ്ട്രീയം ജനം അംഗീകരിക്കില്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം അയോധ്യ രാമക്ഷേത്രത്തിലും ഗുരുവായൂർ ക്ഷേത്രത്തിലുമെല്ലാം അഹിന്ദുക്കളെ ഭരണസമിതിയിൽ അംഗങ്ങളാക്കുമോ എന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. Whether anybody can think that a non-Hindu be the part of Ayodhya Mandir? Guruvayur temple, there is a temple devasam board. Anybody can believe that that temple devasam board can a non-Hindu? വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം നീക്കങ്ങളെന്നും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് ഇനിയും ബി ജെ പി പാഠം പഠിച്ചിട്ടില്ലേ എന്നും കെ സി വേണുഗോപാൽ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയുണ്ടായി. അതേസമയം ഭരണഘടനാപരമായ നിരവധി പിഴവുകൾ ബില്ലിലുണ്ടെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയതിന് പിന്നാലെ ഭേദഗതി ബിൽ വിശദ പരിശോധനയ്ക്കായി സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ്.